ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ സനൂഫ് പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് ആ ചൊല്ലിന്റെ അർത്ഥം ശരിവെക്കുന്ന തരത്തിൽ പലതരം പ്രവർത്തനങ്ങൾ ഇന്ന് ലോകത്ത് നടപ്പാക്കുന്ന രാജ്യമാണ് ചൈന ചൈനയുടെ സമീപകാലത്തെ പല ആക്ഷൻസും നമുക്ക് ഈ ഒരു കാര്യത്തെയാണ് സൂചിപ്പിച്ചു തരുന്നത് എന്ത് തന്നെ ലോക രാജ്യങ്ങളെല്ലാം കൂടെ ഐക്യരാഷ്ട്രസഭയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വേദിയിലോ ചൈനയ്ക്കെതിരെ സംസാരിച്ചാൽ പോലും ചൈന അവരുടെ തെറ്റ് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ ആ തെറ്റ് തിരുത്തുവാനോ തയ്യാറാകില്ല സോ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു ചൈനയുടെ ഏറ്റവും പുതിയ നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകേണ്ടത് ഇന്ത്യക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് സോ ഈ തിരിച്ചടി എങ്ങനെ നൽകാം മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണമെന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് ആ ഒരു കാര്യമാണ് ഇന്ത്യ ഇപ്പോൾ നടത്താനായിട്ട് പോകുന്നത് തായ്വാനുമായി ചേർന്നുകൊണ്ട് ചൈനയ്ക്ക് ഇന്ത്യ കൊടുക്കാൻ പോകുന്ന കുറച്ച് പണികളെ പറ്റിയിട്ടും ഇതിലൂടെ ഇന്ത്യക്ക് വരാൻ പോകുന്ന കുറച്ച് നേട്ടങ്ങളെ പറ്റിയുമാണ് ഈ ഒരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാൻ പോകുന്നത് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം തായ്വാൻ ഏഷ്യയിലെ ചെറിയൊരു രാജ്യമാണ് ഈ തായ്വാനെ രാജ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചൈനീസ് പൗരന്മാരാണെങ്കിൽ നമ്മളെ തീർത്ത് കളയും അങ്ങനെയാണ് ചൈനയിലെ അത്രയധികം കർക്കശമായ നിയമങ്ങളുള്ളത് സോ തായ്വാനെ ഇപ്പോഴും ചൈന കണക്കാക്കുന്നത് ചൈനയുടെ ഒരു ഭാഗമായിട്ട് അവരുടെ ഒരു പ്രൊവിൻസ് ആയിട്ടാണ് സോ ഇത്രയധികം പ്രശ്നങ്ങൾ ഈ തായ്വാന്റെ പേരിൽ ചൈന ഉന്നയിക്കുവാനുള്ള ഒരു കാരണം എന്താണ് അതിനെപ്പറ്റി നമ്മൾ അന്വേഷിച്ചു പോയാൽ പല കാര്യങ്ങളും കാണുവാൻ സാധിക്കും പക്ഷേ അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു കാര്യത്തെയാണ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ കൈവശത്തോട്ട് അട്രാക്റ്റീവനായിട്ട് ശ്രമിക്കുന്നത് അത് മറ്റൊന്നുമല്ല ലോകത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു രാജ്യമാണ് തായ്വാൻ ഇന്ന് ലോകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടാവും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ടാവും ഇങ്ങനെ പലതരം നിത്യോപയോഗ വസ്തുക്കൾ ഈ വസ്തുക്കളിൽ പോലും ഇന്ന് തായ്വാൻ മേക്കായിട്ടുള്ള ഇലക്ട്രോണിക് ചിപ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് ഇത്രയധികം ചിപ്സ് നിർമ്മിക്കുന്ന ഈ ഒരു തായ്വാന്റെ എക്കോണമിയെ കൂടുതൽ ശക്തമാക്കുവാനായിട്ട് ലോകത്തെ പല രാജ്യങ്ങളും ഒരു ഇനിഷ്യേറ്റീവ് ഒരു ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചിരുന്നു പക്ഷെ ഈ സ്റ്റെപ്പൊക്കെ പലപ്പോഴായിട്ടും അവർക്ക് തിരികെ പിറകോട്ടെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കാരണം ചൈന തന്നെയാണ് ഇവിടെ തടസ്സമായിട്ട് കടന്നു വരുന്നത് രണ്ടുപേരും കൂടെ ശക്തമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അതായത് തായ്വാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യവുമായിട്ടോ ഒരു ബന്ധം ശക്തമാക്കാൻ ശ്രമിച്ചാൽ ചൈന അപ്പോൾ തന്നെ അവിടെ നടുവിൽ വരും എന്നിട്ട് ചൈന പറയും നിങ്ങൾ തായ്വാനെ അംഗീകരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ബിസിനസ് ബന്ധം കൊണ്ടുപോയാലോ ഉടനടി നിങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കട്ടാകുമെന്നും ഞങ്ങൾ കൂടുതൽ ശക്തമായിട്ട് നിങ്ങൾക്കെതിരെ നീക്കം നടത്തുമെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരും ഇത് ജർമ്മനി ആണെങ്കിലും ഈവൻ അമേരിക്ക ആണെങ്കിലും ചൈനയുടെ പല സമയത്തെ നീക്കങ്ങളെ ഭയന്നുകൊണ്ട് തന്നെ ഒരു സ്റ്റെപ്പ് പിറകോട്ട് എടുത്തു വെക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നും തായ്വാന്റെ കാർഡ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഒരിക്കലും ഈ തായ്വാന്റെ വിഷയത്തിൽ അമേരിക്കയുടെ നീക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല കാരണം പലപ്പോഴായിട്ടും ഒരു ബെനിഫിറ്റ് നോക്കിയിട്ട് തന്നെയാണ് അമേരിക്ക നീക്കങ്ങൾ നടപ്പാക്കുന്നത് അത് എല്ലാ രാജ്യങ്ങളും നടപ്പാക്കുന്ന ഒരു നീക്കം തന്നെയാണ് പക്ഷേ ഇവിടെ ഇന്ത്യ കൃത്യമായിട്ട് തന്നെ ഇതുവരെ ഇല്ലാത്ത ഒരു അപ്രോച്ച് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഈ ഫോറിൻ റിലേഷൻഷിപ്പിൽ എടുക്കുന്ന നീക്കങ്ങളെല്ലാം തന്നെ അടിപൊളി മാറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റെപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതായത് 2018 തായ്വാനുമായിട്ട് ഇന്ത്യ ആദ്യമായിട്ട് ഒരു സഹകരണം ഈ വാണിജ്യപരമായിട്ടുള്ള ബന്ധം ശക്തമാക്കുവാനായിട്ട് ഒരു സഹകരണം തുടങ്ങുവാനായിട്ട് ശ്രമം നടത്തിയത് അതിനുശേഷം പ്രതിവർഷം 5.6 ബില്യൺ US ഡോളറും വരുന്ന ഒരു ട്രേഡിങ് രണ്ട് രാജ്യങ്ങൾക്കിടയിലും നടക്കുന്നുണ്ട് പക്ഷെ ഇത് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഇന്ത്യ നടത്തുന്ന ട്രേഡുമായിട്ട് നോക്കുമ്പോൾ വളരെ കുറവാണ് പക്ഷേ ഈ ഒരു ട്രേഡ് കുത്തനെ കൂട്ടുവാനായിട്ടും തായ്വാന്റെ വലിയൊരു ബന്ധം അതായത് തായ്വാനുമായിട്ട് ഇതുവരെ ഇല്ലാത്തതിലും കൂടുതലായിട്ടുള്ള ശക്തമായ ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ഇന്ത്യ ഇന്നൊരു സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല തായ്വാനുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഏകദേശം 7.5 ബില്യൺ US ഡോളർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന വലിയൊരു സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഇന്ത്യ സ്ഥാപിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ടാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച നടത്തുന്നത് ഇതെന്താണ് ഇത്രയധികം ചർച്ച നടത്തേണ്ട പ്രാധാന്യമുള്ളത് കാരണം ഈ ഒരു സെമി കണ്ടക്ടർ ചിപ്സ് ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഇന്നത്തെ ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം ലോകത്ത് വലിയൊരു ഡിജിറ്റൽ വിപ്ലവം തന്നെ നടക്കുന്നുണ്ട് ഇന്ന് ഓഫീസിൽ പോയി വർക്ക് ചെയ്ത പലരും വീട്ടിലിരുന്നായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാകാം സോ ഇത്രയധികം നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റം ഇതിൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഘടകവും വലിയ ഒരു മാറ്റത്തിന് വിധേയമാകുന്നുണ്ട് സോ നാൾക്ക് നാൾ ഇങ്ങനൊരു മാറ്റത്തിന് വിധേയമാകുന്ന ഇലക്ട്രോണിക്സ് ഐറ്റംസിൽ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും കൂടുതൽ കൃത്യമായിട്ട് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നൽകുവാൻ ശേഷിയുള്ള സ്മാർട്ട് ചിപ്സ് വികസിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് ലോകത്ത് നടപ്പാക്കുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ
ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ സെമികണ്ടക്ടർ ചിപ്സ് ആണെങ്കിലും എല്ലാം തന്നെ ഇത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 100% ഇന്ത്യ വേറെ രാജ്യങ്ങളെ ആശ്രയിച്ചാണ് ഇന്ത്യയിൽ അത്യാവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ വികസിപ്പിക്കുന്നത്. സോ അങ്ങനെ വരുന്ന ഒരു പ്രശ്നം, ഈ ഒരു സെമികണ്ടക്ടറിന്റെ ഷോർട്ടേജ് പരിഹരിക്കുവാനായിട്ട് തായ്വാനുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സാധ്യമാകുമെന്ന് തിരിച്ചറിയിക്കും. ഇന്ന് ഇന്ത്യ ഒരു വർഷം ഏകദേശം $24 billion വിലയുള്ള അത്രയും മൂല്യമുള്ള ഐ സി ചിപ്പുകളാണ് പല രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. സോ 2025 ഇതൊരു 100 billion ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അത്രയും തുക ഇന്ത്യക്ക് ഈ ഒരു ഐ സി ചിപ്പിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വരും. സോ അത്ര വലിയ മാർക്കറ്റ് നമുക്ക് എന്തുകൊണ്ട് ഇന്ത്യയുടെ അകത്ത് തന്നെ നിയമിച്ചുകൂടാ എന്നുള്ള കാര്യം കഴിഞ്ഞ കുറെ വർഷമായിട്ട് ഏകദേശം 2000 തന്നെ ഇന്ത്യയുടെ പല എക്സ്പേർട്സും ഇതിനെപ്പറ്റി സംസാരം നടക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അവസാന ഘട്ടത്തിലോട്ട് ഇന്ന് ഇന്ത്യ എത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്നൊരു കുറേ പ്രശ്നങ്ങളുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുൻപായിട്ട് എന്തുകൊണ്ടാണ് തായ്വാൻ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നതെന്നും തായ്വാനെ ഇന്ത്യ കൂടുവരുത്തുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നും അറിയേണ്ടതുണ്ട്. അതായത് തായ്വാന് ഇവിടെ വേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ലോകത്തെ വിവിധ രാജ്യങ്ങളുമായിട്ട് കൂടുതൽ കരുത്തുറ്റ ബന്ധം സ്ഥാപിക്കണം. എന്നാൽ മാത്രമേ ചൈനയുടെ ആ ഒരു തായ്വാന്റെ മേലെ ഉയർന്നു നിൽക്കുന്ന കൈയെ ഒന്ന് തടഞ്ഞിരുത്തുവാനായിട്ട് തായ്വാന് സാധിക്കുകയുള്ളൂ. കാരണം അമേരിക്കയുമായിട്ടുള്ള ബന്ധം ശക്തമാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ തായ്വാന് ഈ ഒരു ഭാഗത്ത് ഒരു സുരക്ഷിതമായിട്ടുള്ള കവചം തീർക്കുവാൻ സാധിക്കുമെങ്കിലും കൂടുതൽ കരുത്തുറ്റ കവചം വേണമെങ്കിൽ ലോകത്തെ വിവിധ രാജ്യങ്ങൾ തായ്വാനെ സപ്പോർട്ട് ചെയ്യണം. അതായത് ലോക രാജ്യങ്ങൾക്കിടയിൽ തായ്വാന് ഒരു അംഗീകാരം ലഭിക്കണമെങ്കിൽ ഇന്ത്യ പോലത്തെ ഏഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യവുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമായി കഴിഞ്ഞാൽ തായ്വാന് കൃത്യമായിട്ട് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ തായ്വാൻ ഇന്ത്യയുമായിട്ട് കൂടുതൽ സഹകരിക്കുവാനായിട്ടും ഈ ഒരു ചിപ്പ് നിർമ്മിക്കുന്ന പ്ലാന്റ് ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിൽ കൂടുതൽ സജീവമായിട്ട് ഇടപെടാൻ തായ്വാൻ തയ്യാറാണെന്നൊക്കെ അറിയിച്ചതായിട്ട് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്ത്. സോ ഇവിടെ നമ്മൾ അടുത്തായിട്ട് അറിയേണ്ടത് തായ്വാനെ എന്തുകൊണ്ട് ഇന്ത്യ കൂടുതലെത്തണം. നമുക്ക് വേറെ വല്ല ജപ്പാന്റെയൊക്കെ ടെക്നോളജി യൂസ് ചെയ്ത് കൂടെ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ ഇന്ന് ലോകത്ത് ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ സെമി കണ്ടക്ടേഴ്സ് ഒക്കെ നിർമ്മിക്കുന്ന രാജ്യമാണ് തായ്വാൻ. തായ്വാന്റെ വൺ ഓഫ് ദ മെയിൻ ആയിട്ടുള്ള കമ്പനി ഉണ്ട്, ഇതിനെ TSMC എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനി എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. ഇതിന് ട്രില്യൻസ് ഓഫ് ഡോളർ ആണ് ഓവറോൾ ആയിട്ടുള്ള ഒരു ടേൺ ഓവർ ആയിട്ട് കണക്കാക്കുന്നത്. സോ അത്രയും ഒരു മൂല്യമുള്ള കമ്പനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, അതായത് ഇന്ത്യയിൽ ഒരു 50% ഇന്ത്യൻ ഗവൺമെന്റ് ഇതിന് സപ്പോർട്ട് നൽകുമെന്നും ബാക്കി തായ്വാന്റെ ഒരു മാനുഫാക്ചറിംഗ് എല്ലാം തന്നെ ഇവിടെ ഫെസിലിറ്റി ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ നിയമിക്കാനും ഇതിനു വേണ്ടിയിട്ടുള്ള മാൻ പവറും ലൊക്കേഷനൊക്കെ ഇന്ത്യ വൈകാതെ തന്നെ ഇത് നടപ്പാക്കുവാനായിട്ട് കൊണ്ടുവരുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. സോ ഇന്ത്യ തായ്വാനുമായിട്ട് സഹകരിക്കുന്നത് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഇന്ത്യക്ക് നൽകുമെന്നത് വളരെയധികം ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് റിലയൻസ് മുകേഷ് അംബാനിയുടെ റിലയൻസും അതുപോലെ ഗൂഗിളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇന്ത്യയിൽ വില കുറഞ്ഞ സ്മാർട്ട് ഫോൺസ് നിർമ്മിക്കാനൊക്കെ ഒരു പ്ലാനിങ് അനൗൺസ് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ. സോ ഈ ഒരു പ്ലാനിങ് ഒക്കെ മുന്നോട്ട് പോകണമെങ്കിൽ അതിന് ഈ ഒരു ചിപ്പിന്റെ ഒരു ഷോർട്ടേജ് എന്ന് പറയുന്ന കാര്യം വലിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. 2021 തുടക്കം മുതൽ തന്നെ ലോകത്തെ വിവിധ ഇലക്ട്രോണിക്സ് കമ്പനീസ് ഫേസ് ചെയ്ത പ്രശ്നമായിരുന്നു അവർക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചിപ്പ് നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന്. കാരണം തായ്വാനാണ് ലോകത്തെ എല്ലാ കമ്പനീസും ആപ്പിൾ മുതൽ ചെറിയ ഇലക്ട്രോണിക്സ് കമ്പനീസ് വരെ ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ തായ്വാന്റെ ഈ ഒരു മാസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി അവർക്ക് ഈസി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സോ ഒരു കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹബ്ബ് അവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ഒരു ഫെസിലിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കും അത് കൂടുതൽ ഗുണകരമാകുമെന്നാണ് വിദഗ്ധരായ ആൾക്കാരുടെ ഒരു ഒപ്പീനിയൻ വരുന്നത്. ഇവിടെ ഇന്ത്യക്ക് വരുന്നൊരു പ്രശ്നം ഇതിന്റെ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ സാധിക്കുമോ എന്ന് തന്നെയാണ്. അവിടെ ഇപ്പോൾ തായ്വാൻ തന്നെ പറയുന്ന കാര്യം ഇന്ത്യക്ക് വേണമെങ്കിൽ ഈ ഐ സി ചിപ്സ് ഒക്കെ നിർമ്മിക്കുന്നതിന്റെ അതിൻ്റെ ഒരു ഡിസൈനിങ് ലെവലുള്ള കാര്യം സ്ഥാപിക്കാനായിട്ട് സാധിക്കുമെന്ന്. പക്ഷേ ഡിസൈനിങ് ഉപരിയായിട്ട് ഇത് നിർമ്മിക്കാനുള്ള പ്ലാന്റ് തന്നെ ഇന്ത്യയിൽ കൊണ്ടുവരണമെന്നാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അത് വിജയിക്കുമോ ഇല്ല എന്ന കാര്യം നമ്മൾ കാത്തിരുന്നറിയാം. കാരണം കുറേയധികം പ്രശ്നങ്ങൾ നമുക്ക് വന്നേക്കാം, കുറെ പൊളിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷൻ ഇന്ത്യയിൽ കുറേയധികം മാറ്റങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വിധേയമായേക്കാം. അതൊക്കെ മറികടന്നുകൊണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, കുറച്ചധികം ജോബ് ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിൽ ഉണ്ടാകും. പക്ഷെ അതെങ്ങനെ നടപ്പാക്കുമെന്നും ഇന്ത്യ ചൈനയുടെ നീക്കങ്ങളെ ഭയക്കാതെ തന്നെ കൂടുതൽ കരുത്തിട്ട നീക്കങ്ങൾ ചൈനയ്ക്കെതിരെ കൊണ്ടുവരുമെന്ന കാര്യത്തെ കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. സോ അതൊക്കെയാണ് നമുക്ക് ഓവറോൾ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. തായ്വാനും ചൈനയും തമ്മിൽ അകൽച്ച ഇവിടെ വളരെയധികം ശക്തമായിട്ട് മാറുന്നുണ്ട്. ഈവൻ തായ്വാൻ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ചൈനയ്ക്കെതിരായിട്ട് കൂടുതൽ ലോങ് റേഞ്ചിലുള്ള മിസൈൽസ് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മേ ബി ഇന്ത്യ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇന്ത്യയുടെ കയ്യിൽ ഓൾറെഡി ഉള്ള മിസൈൽസ്
മറ്റുള്ള രാജ്യങ്ങൾക്ക് വിൽക്കുവാനായിട്ട് തായ്വാനെയും ഒരു മാർഗമായിട്ട് ഇന്ത്യയെ കണ്ടെത്താൻ സാധിക്കും. ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ട്രേഡ് ഇവിടെ തായ്വാന് നമുക്ക് ഒരു ബെനിഫിറ്റ് ലഭിക്കുന്ന പോലെ തന്നെ ഇന്ത്യക്കും ബെനിഫിറ്റ് ലഭിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം നാൾക്ക് നാൾ ചൈന തായ്വാനെതിരെ കൂടുതൽ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടപ്പാക്കുന്നുണ്ട്. ഇവൻ തായ്വാനിൽ അടുത്തായിട്ട് നടക്കാൻ പോകുന്ന ഇലക്ഷന് മുൻപ് തന്നെ ചൈനീസ് പ്രസിഡന്റ് തായ്വാനും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ കഠിനമായിട്ട് മാറുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സോ തായ്വാനെ ആക്രമിക്കാന്നൊക്കെ പറഞ്ഞ് ചൈന മുന്നോട്ട് വരുമെങ്കിലും ഒരിക്കലും അത് ചെയ്യില്ല. പക്ഷേ തായ്വാനെതിരെ ചൈന റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ചൈന, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ, തായ്വാന്റെ ആ ഒരു ചിപ്പ് മേക്കിംഗ് ഫെസിലിറ്റിയെ തന്നെയാണ് ഉന്നം വെക്കുന്നത്. ചൈനയെക്കാളും എഫിഷ്യന്റ് ആയിട്ട് കൂടുതൽ ഗുണമേന്മയുള്ള നല്ല രീതിയിലുള്ള സെമി കണ്ടക്ടേഴ്സ് അഡ്വാൻസ്ഡ് ആയിട്ട് നിർമ്മിക്കുന്ന രാജ്യമാണ് തായ്വാൻ. സോ തായ്വാനെ എങ്ങനെയെങ്കിലും കൂടുതൽ നിർത്താനായിട്ട് അവരെ പിടിച്ചെടുക്കാനെങ്കിലും ചൈന ശ്രമിക്കുന്നുണ്ട്. സോ ഇവിടെ ലോകരാജ്യങ്ങൾ ഒരു ഇടപെടൽ നടത്തുവാനായിട്ടും ഇന്ത്യ ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഇനിഷ്യേറ്റീവ് പോലെ തന്നെ തായ്വാനുമായിട്ട് കൂടുതൽ സഹകരിക്കാൻ തയ്യാറാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോപ്പെട്ട അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ജയ ഹിന്ദ്.